Cinema serial Taram Subi Suresh de Maranavarta Palarkum Ipolum Vishusikanaitilla Karal Samatamaya Rokate Tudarna Aluvile Sogari Ashupatril Chigil Sail Irnu Nadi Ravile Patamaniode Irnu Maranam Samavichada Rajasen and De Kanaga Simhasanam and the Jeram Chitratiludiana Taram Big Screen Il Todakam Kuruchada Tudarnangoti Migacha Uribidi Kadavatrangal Subiki Levicho Sahapravartagar Anishochanam Reka Pedati Samidayagan Rajasen and Ebendapatapol Levicha Pradigranam Ingani Irnu Nana Subi Parijapurna stage Pribadi Lavasan. പലപ്പോഴും പല വേദികളിലും സിനിമാക്കാരുടെ പല വേദികളും എന്താ ജിരിപ്പിച്ച് ആ പരിപാടി തന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു കലാകാരിയായിരുന്നു സുബി. അങ്ങനെ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. നല്ല പരിചയമായിരുന്നു, നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ കനകസിംഹാസനത്തിന്റെ ഈ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ രണ്ട് കൊട്ടാരങ്ങൾ തമ്മിലുള്ള ഒരു കഥയാണ്. ഒരു ആന്ധ്രയിലുള്ള ഒരു കൊട്ടാരവും കേരളത്തിലുള്ളൊരു കൊട്ടാരവും. അപ്പൊ ആന്ധ്രയിലെ കൊട്ടാരത്തിൽ നിന്ന് കുറെ ബന്ധുക്കൾ ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്ന് ഇവിടുത്തെ ന്യൂസുകൾ അടിച്ച് മാറ്റി കൊടുക്കുക, ഇവിടുത്തെ കുറച്ച് സ്വത്ത് അടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്ന കുറേ തമാശയും എന്നാൽ അല്പം ക്രൂരതയും നിറഞ്ഞ കുറേ കഥാപാത്രങ്ങളാണ് അവിടുന്ന് വരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ നമുക്കൊരു ആർട്ടിസ്റ്റ് വേണം. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് സുബിയുടെ ഫേസ് ഓർമ്മ വന്നു. സുബിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ എന്റെ കൂടെ എഴുതുന്നവരും അസോസിയേറ്റും ഒക്കെ പറഞ്ഞു അത് ബെസ്റ്റ് സെലക്ഷനാണ്, നമുക്ക് അതിലേക്ക് തന്നെ പോകാം എന്നാണ്. അങ്ങനെ ഞാൻ സുബിയെ വിളിച്ച് സംസാരിച്ചു, വളരെ സന്തോഷത്തോടെ വരികയും ആ റോള് ഗംഭീരമാക്കി ചെയ്യുകയും ചെയ്യും. സത്യത്തിൽ ഒരു നല്ലൊരു കലാകാരിയാണ്, കാരണം ഒരുപാട് ടി വി ഷോസ് നമ്മൾ കാണുന്നതാണ്. അവരുടെ കൊച്ചുകുട്ടികളായിട്ടൊരു ഷോ ഞാൻ കണ്ടിട്ടുണ്ട്, നിരന്തരം ഞാൻ കാണാറുള്ള ഒരു ഷോ ആയിരുന്നു. അതിനകത്തും ഒക്കെ ആ കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് പുള്ളിക്കാരി അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാത്തിലും ഒരു നർമ്മം പുള്ളിക്കാരിക്കുണ്ട്, ഫേസിലുണ്ട്, ശബ്ദത്തിലുണ്ട്, പിന്നെ ബോഡി ലാംഗ്വേജിലുണ്ട്, ഒക്കെ ഒരു ഒരു തികഞ്ഞൊരു കലാകാരി തന്നെയാണ്. ഇത് എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം പെട്ടെന്നാണ് ഇത് വാർത്ത കേട്ടത്. ചെറുപ്പമാണ്, എങ്ങനെ സംഭവിച്ചെന്ന് പോലും അറിയില്ല. എന്തായാലും വളരെ വിഷമമുണ്ട് അത് കേട്ടപ്പോ. സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്, തീർച്ചയായിട്ടും കലാ കേരളത്തിന് തീരാ നഷ്ടമാണ്. കരൾ രോഗമായിരുന്നു സാർ, അപ്പോ അത് അറിഞ്ഞില്ലായിരുന്നു അല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത? ഇല്ല ഇല്ല, ഞാൻ ചെറിയൊരു പരിപാടിയുടെ റിഹേഴ്സലിൽ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ പിന്നെ കൂടുതൽ ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല, ഇനി ഫേസ്ബുക്ക് ഒക്കെ നോക്കുമ്പോ അറിയാം. ഓക്കെ, താങ്ക് യു സാർ. നടൻ ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്നാണ് ഇപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊ ഒരു മരണം സംഭവിച്ചത്, അപ്പൊ എങ്ങനെയാണ് അതിന്? ഞാനിപ്പോ എപ്പോഴും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നതാണ്. അപ്പൊ രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് 10 മണിയായപ്പോഴാണ് കറക്റ്റ് ടിനി ടോമിന്റെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോള് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ടിനി ടോം അല്ലാതെയും നമ്മൾ കുറെ പോസ്റ്റുകൾ ഇടുന്നതാ, എന്തെങ്കിലും പ്രോഗ്രാമിന്റെ എന്തെങ്കിലും ഒക്കെ കാര്യമാണ് കോമഡി സംഭവം എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. അത് പിന്നെ ഞാനത് ക്യാപ്ഷൻ വായിച്ചു നോക്കിയത്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നുണ്ടെങ്കിൽ ഞാനായ ഒരു പ്രോഗ്രാമാണ് സുബിരോട് ചെയ്തിട്ടുള്ളത്, അത് അതിരപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം ചെയ്ത ഒരുമിച്ച് ഒരു കോമഡി പരിപാടി. അപ്പൊ അതിക്ക് മുമ്പ് ഞാൻ സുബിനെ പരിചയപ്പെടുന്നെങ്കിൽ നമ്മൾ സൂര്യ ടിവിയിലെ കുട്ടിപ്പെട്ടാളം എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന വീട്ടിൽ കാണുന്ന പരിപാടി ആ ടൈമിൽ. അല്ലാതെ ഞാൻ ഇവരുടെ ഭയങ്കര ഫാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാമൊക്കെ കാണുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്തതിന് ശേഷം എന്നെ നിരന്തരം വിളിക്കുമായിരുന്നു സുബി. ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് അമ്മച്ചിട്ട് എന്റെ കൂടെ ഒരു ബ്ലോഗൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു നല്ല സൗഹൃദമായിരുന്നു. ഇടക്കിടക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ സ്റ്റാർ മേക്കിങ്ങിന്റെ കാര്യമൊക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര നെറ്റലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ള ആളാണെങ്കിലും ഞങ്ങള് ഒരുമിച്ച് ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഒരിക്കലും നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു വിയോഗം. ഇല്ല ഇല്ല, ചികിത്സയാണെന്നറിഞ്ഞ ചുരുക്കം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഒരു ഏറ്റവും അടുത്ത തൊട്ടടുത്ത ആൾക്കാരെ മാത്രം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് ഒരിക്കലും നമ്മൾ കരുതൂലില്ല. എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടും നല്ല ആൾക്കാരെ ചിരിപ്പിക്കുക, എപ്പോഴും നല്ല ചുഴിപ്പോടെ നിൽക്കുന്ന ആണ് സുബി. സുബിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വരാൻ നേരത്തെ ഒരിക്കലും ഇങ്ങനെ അസുഖം ഉള്ള ഒരാളാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും നമുക്ക് ഭയങ്കരമായിട്ടും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും വിഷമമുണ്ട്, ഈ അസുഖമൊക്കെ നമ്മളും മാറിയിട്ടില്ല. ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെ അത്ര അടുത്തറിയാൻ പാടില്ലെങ്കിലും നമ്മള് ഏറ്റവും അടുത്തറിയുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ, നമ്മുടെ സീകരണ മുറിയിലാണെങ്കിലും, ടി വി സിനിമ കാണുമ്പോഴൊക്കെ ആണെങ്കിൽ, നമ്മുടെ കൂടുതൽ ചേച്ചിയോ അനിയത്തെയൊക്കെ പോലെ കേരള ജനത മുഴുവനും കണ്ടടക്കുന്ന ഒരു സുബിനെ അങ്ങനെയാണ് കരുതുന്നത്. എല്ലാവരും എല്ലാവരും സ്നേഹത്തോടെയാണ് കാണുന്നത്. നേരിട്ട് കാണാത്ത ആൾക്കാർ പോലും
നമ്മള് നമ്മളെ അടുത്തേക്കുന്ന നമ്മുടെ വീട്ടിലെ കൂടപ്പുറമ്പരെ പോലെയാണ് കാണുന്നത്. അത്തരം ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു വാർത്തയൊക്കെ വരുമ്പോ എല്ലാരും നെറ്റിക്കും. ഭയങ്കര വിഷമമുണ്ട് ഒരു ഇത്. മിമിക്രി താരം സോമരാജ് സുബിയെ കുറിച്ചുള്ള ഓർമ്മ പങ്കുവെച്ചത് ഇങ്ങനെ. എങ്ങനെയാണ് സുബി സുരേഷുമായിട്ടുള്ള ഒരു ബന്ധം? കാരണം നമ്മള് പ്രോഗ്രാമിലൂടെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? സുബി സുരേഷുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ ബന്ധമാണ്. കാരണം പണ്ട് സിനിമാല തുടങ്ങിയ കാലം തൊട്ടുള്ള പിന്നാണ് സുബി സുരേഷ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങൾ വെച്ച് ഒരുപാട് സ്കിറ്റുകൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അന്നായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വി പ്രോഗ്രാം വേറെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചികിത്സയിലായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിന്റെ ഇടക്ക് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു? ഇടയ്ക്ക് ഇങ്ങനെ അറിഞ്ഞായിരുന്നു, പക്ഷെ ഇങ്ങനെ പെട്ടെന്നുള്ളൊരു മരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ കുറെ ഗ്രൂപ്പുകളുണ്ട്, ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒക്കെ, അതിന്റെ അതൊക്കെ കണ്ടപ്പോഴാണ് വിശ്വസിക്കാൻ പറ്റാവുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കാണുന്നത് മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വാർഷിക ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ, അന്നാണ് കാണുന്നത്. അന്നാണ് എല്ലാരും ഉണ്ടായിരുന്നു, അന്ന് അന്നാണ് കാണുന്നത്. ഇച്ചിരി മെലിച്ചിനൊക്കെ ഉണ്ടായിരുന്നു മെലിന്റെ. ഇങ്ങനെ അറിഞ്ഞായിരുന്നു അസുഖമാണ്, പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു ഇവിടെ പറയാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സുബി എന്ന് പറഞ്ഞാൽ കോമഡി, ഇപ്പൊ കോമഡി ഇതുപോലെ പ്രതിഫലിക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വന്നവരേ ഉള്ളു എല്ലാരും. ഏതാ സുബി വന്നു കഴിഞ്ഞാൽ ഒരിടത്തിന് പോരാൻ തുടങ്ങിയത്. പക്ഷെ അന്നോട്ട് ഇന്ന് വരെയും ഏത് എന്ത് ഇത് അടിപൊളിയായിട്ട് അത് ചെയ്ത് ഫലിപ്പിക്കാനും എല്ലാം നല്ല കഴിവായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് നല്ലൊരു കലാകാരിയായിരുന്നു. അതാ ഒരു വിമുക്തി നമുക്ക് നഷ്ടമാണ്, നമുക്ക് വിമുക്തിക്കാർക്കെ. ഓക്കെ സാർ, ശരി, metromatinee.com. subscribe for more videos. subscribe here for more videos. subscribe now. thank you.